ഞാൻ ഇന്നിവിടെ ഒരു പിസ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം പിസയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം നമുക്ക് അല്പം ഈസ്റ്റ് എടുക്കാം. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി അതിലേതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് മാറ്റി വെക്കാം. ഈസ്റ്റ് ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് 2.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പം മൈദ നന്നായിട്ട് നമ്മളത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ നന്നായിട്ട് എണ്ണ തടവിയതിന് ശേഷം, ഓയിൽ തടവിയതിന് ശേഷം അത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് മാറ്റി വെക്കണം. ഒരു 4 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ ചിക്കൻ എടുക്കുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഗരം മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതൊരു 15 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കണം. ഇനി നമുക്ക് ടൊമാറ്റോ പ്യൂരിക്ക് ആവശ്യമായിട്ട് ഒരു കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. നമുക്ക് പ്യൂരി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് എടുത്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി ടൊമാറ്റോ പ്യൂരി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിസ സോസ് തയ്യാറാക്കുന്നത് നോക്കാം. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് ക്രഷ് ചില്ലി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ടൊമാറ്റോ പ്യൂരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ പ്യൂരി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ചെറിയ 1/4 ടീസ്പൂണോളം മതിയാവും. അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ പിസ സോസ് റെഡി ആയി വന്നിട്ടുണ്ട്. നല്ലോണം കുറുകി വന്നിട്ടുണ്ട് പിസ സോസ്. അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പിസ ബേസിന് ടോപ്പിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻ്റ് ആണ്. നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മാവ് കുഴച്ച് വെച്ചത് നല്ല കട്ടിയിൽ, ചപ്പാത്തിക്കുള്ളതിനേക്കാളും നല്ല കട്ടിയായിട്ട് നമുക്കതൊന്ന് പരത്തിയെടുത്തിട്ട് ഇങ്ങനെ ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചൊന്ന് നന്നായിട്ട്. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. സൈഡിലേക്ക് വരാത്ത രീതിയിൽ വേണം അത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ് ചേർത്ത് കൊടുക്കാം. ചീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള, ക്യാപ്സിക്കം, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ പീസസ് ഫ്രൈ ചെയ്ത ചിക്കൻ പീസൊക്കെ എടുത്തിട്ട് കൊടുക്കാം. വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ഇനി അത് ഓവനിൽ വെച്ചൊരു 250 ഡിഗ്രിയിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിവിടെ ബേക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പിസ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യാം. താങ്ക് യു.